ലോകത്തിലും ഇന്ത്യയിലും അന്ധത ഉണ്ടാക്കാവുന്ന രണ്ടാമത്തെ കാരണമാണ് ഗ്ലോക്കോമ. എന്താണ് ഗ്ലോക്കോമ? ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ട് നമ്മുടെ കണ്ണിനുള്ളിലെ മർദ്ദം, അതായത് പ്രഷർ വളരെ കൂടുകയും അത് കാരണം നമ്മുടെ ഒപ്റ്റിക്കിനോ അതായത് കാഴ്ച ഞരമ്പിന് ക്ഷത സംഭവിക്കുകയും ചെയ്യുന്നു. കാഴ്ച ഞരമ്പിന് ക്ഷത സംഭവിക്കുമ്പോൾ നമ്മുടെ കണ്ണിലോട്ടുള്ള രക്തയോട്ടം വളരെ കുറയുകയും ചെയ്യുന്നു. എന്താണ് ഗ്ലോക്കോമയുടെ ലക്ഷണങ്ങൾ? 90% ആൾക്കാരിലും യാതൊരു ലക്ഷണവുമില്ല. നമ്മൾ പറയുന്നത് ആ 90% ആൾക്കാരിൽ ആദ്യത്തെ ലക്ഷണം അന്ധതയാണ്. ആ അന്ധത പരിഹാരമില്ലാത്തതുമാണ്. 10% ആൾക്കാരിൽ ചെറിയൊരു തലവേദനയോ ചെറിയൊരു കണ്ണിൻ്റെ ചുമപ്പോ അല്ലെങ്കിൽ അടിയിൽ കഠിനമായിട്ടുള്ള വേദനയോ വരാവുന്നതാണ്. പക്ഷേ 90% ആൾക്കാർക്കും യാതൊരു ലക്ഷണവും അറിയത്തില്ല. ഗ്ലോക്കോമ എങ്ങനെയാണ് നമ്മുടെ കാഴ്ചയെ ബാധിക്കുന്നത്? നമ്മൾ നേരെ നോക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ നേരെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടം വരെ കാണാം, ഇവിടം വരെയും കാണാം. പക്ഷെ ഞാൻ നോക്കുന്നത് നേരെയാണ്. ഗ്ലോക്കോമ നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ ചുറ്റളവിലുള്ള കാഴ്ച കുറച്ചുകൊണ്ട് വരും. അതായത് ഇവിടെ കാണാമെന്ന് എനിക്ക് ഗ്ലോക്കോമ ബാധിച്ച് ഒരു വർഷം കഴിയുമ്പോൾ ഇത്രയുമേ കാണത്തുള്ളൂ. അങ്ങനെ അത് കുറഞ്ഞു കുറഞ്ഞ് വരുന്നു. അതായത് നമ്മുടെ സറൗണ്ടിങ് വിഷൻ, ഫീൽഡ് ഓഫ് വിഷൻ കുറഞ്ഞു കുറഞ്ഞ് വരുന്നു. ആ രോഗി അതൊരിക്കലും മനസ്സിലാക്കുന്നില്ല. കാരണം എന്താണ്? ആ രോഗി നേരെ നോക്കുമ്പോൾ എന്ത് കാണാൻ ശ്രമിക്കുന്നോ അത് കാണുന്നുണ്ട്, പക്ഷേ സൈഡിൽ എന്ത് കാണുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കുന്നില്ല. അവസാനം ഗ്ലോക്കോമയിൽ എന്ത് സംഭവിക്കുന്നു? വളരെ നാരോ ഫീൽഡായിട്ട് വരുന്നു. അതായത് ഒരു ചെറിയ കുഴലിൽ കൂടെ നോക്കുന്ന പോലുള്ള കാഴ്ച വരുന്നു. അപ്പോഴും കാഴ്ച 100% ഉണ്ട്. കാരണം സെൻറ്റർ കാഴ്ചയിൽ നമ്മൾ എന്ത് കാണാൻ ആഗ്രഹിക്കുന്നോ അത് കാണുന്നുണ്ട്. അങ്ങനെ പോലും ചികിത്സിക്കാത്ത ആൾക്കാരിൽ കാഴ്ച അങ്ങനെ സൈഡിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞു വന്ന് പോകുന്നു. അങ്ങനെയാണ് ഗ്ലോക്കോമ അന്ധത ഉണ്ടാക്കുന്നത്. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഞാൻ പറഞ്ഞതിൽ ഒരു രോഗികൾക്ക് ഒരിക്കലും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ഒരു കണ്ണിൻ്റെ ഒരു വിദഗ്ധനടുത്ത് ചെല്ലുമ്പോൾ, കണ്ണ് എക്സാമിൻ ചെയ്യുമ്പോൾ നമ്മൾ കണ്ണിൻ്റെ പ്രഷർ നോക്കും. ആ പ്രഷർ നോർമലി 12 to 20 ആകാം. 12 നോർമൽ, 20 വരെ പോകാം. 20 മേളിൽ പോയി കഴിഞ്ഞാൽ ഗ്ലോക്കോമ ഉണ്ടാകാം എന്നുള്ള ചാൻസ് 90% ആണ്. അപ്പോൾ നമ്മൾ പെരിമെട്രി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യണം. ആ ടെസ്റ്റിൽ അളക്കുന്നത് നമ്മുടെ ചുറ്റളവിലുള്ള കാഴ്ച എത്ര ഉണ്ടെന്നാണ്. അത് അളക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ ചുറ്റളവിലുള്ള കാഴ്ച എത്രമാത്രം കുറഞ്ഞെന്ന്. അതനുസരിച്ച് ചികിത്സിക്കുമ്പോൾ ഗ്ലോക്കോമയ്ക്ക് നല്ലൊരു പരിഹാരമുണ്ട്. പക്ഷെ നേരത്തെ കണ്ടുപിടിച്ച് എങ്കിൽ മാത്രമേ അതിന് പരിഹാരമുള്ളൂ. ആദ്യത്തെ ചികിത്സ എന്ന് പറഞ്ഞാൽ കണ്ണിൽ മരുന്നൊഴിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് മരുന്നൊഴിച്ച് ഫലമില്ലെങ്കിൽ ലേസറിന്. മൂന്നാമത് മാത്രമാണ് ശസ്ത്രക്രിയയ്ക്ക് ഒരു റോളുള്ളത്.